വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താണ് ഷൂട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗ് ആണ് കേട്ടോ. ഞാൻ തിരിച്ച് ദുബായിലെത്തി കുറച്ച് ദിവസമായി, കുറച്ച് ദിവസമായി, 11-ാം തീയതി ആണ് കേട്ടോ എത്തിയത്. ഇന്നിപ്പോൾ 16-ാം തീയതി ആണ് ഷൂട്ട് ചെയ്യുന്നത് വീഡിയോ. അപ്പം ഇതാ വിച്ചോ, വിച്ചോനൊക്കെ കുറെ കാലമായി എല്ലാവരും കണ്ടിട്ടില്ലേ. പിന്നെ അർജു, അർജുനെ കൊറേ കാലായിട്ട്, അയ്യോ കൊറേ കാലായിട്ട് എല്ലാരും കണ്ടില്ലേ. കുറച്ച് മാസങ്ങളായി അല്ലേ? അതെ, രണ്ടു മാസം കഴിഞ്ഞു തിരിച്ചപ്പോ. നമ്മള് ദുബായിൽ വന്ന ശേഷം വ്ളോഗിംഗ് ഒക്കെ തുടങ്ങി. നാട്ടിൽ പോയ സമയത്ത് കുറച്ച് കുറവായിരുന്നു, ഞാൻ അങ്ങനെ ഒരുപാട് വ്ളോഗ് എടുക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടല്ലേ അർജു, അയറ് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു, വാശിയും അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ പോയപ്പം. പിന്നെ കുറേ ആൾക്കാരൊക്കെ കാണുന്ന പെട്ടെന്ന് കണ്ടതുകൊണ്ടായിരിക്കും അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കിങ്ങനെ വ്ളോഗ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, വീട്ടിൽ പോയപ്പം നാട്ടിലെത്തിയപ്പോഴും കുറച്ച് ഇങ്ങനെ വർക്കും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിങ്ങനെ എന്താ സംസാരിക്കാനൊക്കെ ഒരു ഒരു മടി, ഒരു ചമ്മൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. ആയിരുന്നു ഒന്ന് ഡോക്ടറെ കാണിക്കാം. അവർക്ക് അവിടുന്ന് വരുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കോൾഡും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പനി ഉണ്ടായിരുന്നില്ല, കോൾഡ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം ഇപ്പോഴും ചുമ മാറിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഡോക്ടറെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പം അതേപോലെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കുറയുന്നില്ല, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കുറയുന്നില്ല. അപ്പം നമ്മളിവിടെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഒരു സ്ഥലത്ത് ഞങ്ങളൊരു ക്ലയൻറ്റിനെയും കൂടി കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുള്ളൂ കേട്ടോ. നമുക്കിന്ന് നമ്മളെ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ അബുഹയിൽ പോയിട്ടാണ് കേട്ടോ കാണിക്കേണ്ടത്. ആസ്റ്ററിൽ നമ്മൾ ഇൻഷുറൻസിലാണ് ഇന്ന് കാണിക്കുക. സാധാരണ ഞങ്ങൾ അങ്ങനെ കാണിക്കാറില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇൻഷുറൻസ്. ചില സ്ഥലത്ത് മാത്രമേ നമുക്ക് അതിന് ക്ലെയിം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും നമ്മൾ ആസ്റ്റർ ഇൻഷുറൻസ് വഴി തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അബുഹയിലെത്തണം, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് ഓഫീസിൽ നിന്ന്. പിന്നെ ഓഫീസിലെ ട്രാഫിക്കിൻ്റെ കാര്യം അർജു ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇന്നലെ ഞങ്ങള് ഏകദേശം ഒരു 2 മാസോളം നിങ്ങള് അതായത് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള ട്രാഫിക്. അവിടുന്ന് വീടെത്തിയത് 45 മിനിറ്റ്സിൽ, പക്ഷേ അവിടുന്ന് പുറത്തിറങ്ങാൻ മാത്രം ഇത്രയും ട്രാഫിക്. അപ്പൊ നിങ്ങൾ എന്തായാലും ഓഫീസ് മാറാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ട്. പക്ഷേ പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ക്ലയൻസിനും ഭയങ്കര ബുദ്ധിമുട്ടാവാണ്. നിങ്ങൾ ആലോചിച്ചോ, നിങ്ങളൊരു സ്ഥാപനത്തേക്ക് വന്ന് മീറ്റിംഗ് സമയം 1.5 മണിക്കൂറും പുറത്തിറങ്ങാൻ 2.5 മണിക്കൂറും പറഞ്ഞാൽ പിന്നെ ക്ലയൻസ് ആരും കൊണ്ട് വരില്ലല്ലോ. അതും കൂടി മൈൻഡിൽ കൺസിഡർ ചെയ്തിട്ട് നമ്മള് ഓഫീസ് കയറി ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് അണ്ടർ പ്രോസസിംഗിലാണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് എംപ്റ്റി ആയിട്ടുള്ള ഓഫീസാണ്. അവിടെ നമ്മളാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ ഫർണിച്ചേഴ്സ് മേടിക്കുക, അങ്ങനത്തെ കുറച്ച് അങ്ങനെ ഒരുപാട് ഒരു സെപ്പറേറ്റ് ഓഫീസ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ അതിൻ്റെ അത് നമ്മളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം അതുകൊണ്ട് കുറച്ച് തിരക്കുകളും അങ്ങനെ അങ്ങനത്തെ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസും ഒക്കെ കുറവായിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ ബ്ലോഗിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അത്രയും നേരം ബ്ലോഗിലിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോണത് നേരെ നമ്മുടെ ക്ലയൻറ്റിനെ കാണാനാണ്. അത് കഴിഞ്ഞിട്ട് അയറൂവിനെ ഡോക്ടറെ കാണിക്കും. ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിന്ന് കരാമേലേക്കാണ് പോകുന്നത്. ഞങ്ങൾ വന്നതിന് ശേഷം കുറച്ച് എത്ര ദിവസമായിട്ടും കരാമേലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാലോ കരാമ എപ്പോഴും നമ്മൾ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും. ഒരു കുട്ടി വ്ളോഗ് ആയിരിക്കും കേട്ടോ. ഭയങ്കര വലുതായിട്ടുള്ള ഒരു ഈവനിങ് ടൈം ഞങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ചെറിയ വിച്ചുവിന്റെ മാമേനെ പറ്റി എന്താ പറയാനുള്ളത്? വിയാൻ വിയാൻ വളരെ നല്ലൊരു കുട്ടിയാണ്, വളരെ നല്ല കുട്ടി. അതുകൊണ്ട് വിച്ചാണെങ്കിൽ അവിടെ ഇങ്ങനെ വിയാൻ ഉറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ട് വിച്ചു വീട്ടിൽ അവിടെ പോയി നിൽക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. വിച്ചിന് അങ്ങനത്തെ സൂക്കുകളൊക്കെ ഉണ്ട്. വിച്ചുവിന് ഇങ്ങനെ ഉറക്കം കറക്റ്റ് ആയിട്ട് കിട്ടണം. അതുകൊണ്ട് അഞ്ചു ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അയ്യോ വിച്ച് അതുകൊണ്ട് വിച്ചിന്റെ അടവാണ്, കുട്ടീനെ എടുക്കാറില്ല എന്ന് പറയാം. അത് അമ്മേനെ കുട്ടീനെ എടുക്കാനൊന്നും പറയില്ലല്ലോ, ഭയങ്കര അടവാണ് കേട്ടോ. അർജുന് തീരെ കുട്ടീനെ എടുക്കാനൊന്നും അറിയില്ല. പക്ഷെ അർജു പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എടുക്കാനൊക്കെ. അതെ, അത് മാത്രമേ അറിയുള്ളു കേട്ടോ. അപ്പൊ എന്തൊക്കെയാ വിച്ചു വിശേഷങ്ങള്? നല്ല വിശേഷം. വിയാൻ സംസാരിക്കാനൊക്കെ തുടങ്ങി. അതെ അതെ, മനസ്സിലായി. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അർജുനും വിച്ചും കൂടി എവിടെയോ ഒന്ന് പോകാനുണ്ട് അവർക്ക്. അപ്പം അതിനുവേണ്ടി പോയതാണ് ഇതാ.
എന്നെ ഞാൻ തന്നെ എൻ്റെ ചേട്ടൻ അല്ലെന്നെ കണ്ടോ. ഇപ്പം ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട് കേട്ടോ. അവർ 6:30 ആകുമ്പോഴത്തേക്ക് വരും. എന്നിട്ടാണ് നമുക്ക് പോകാനായിട്ട് അയറൂന് ഡോക്ടറെ കാണിക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകണം. ഈ ഒരു വലിയ ബാഗുമായിട്ടാണ് ഞാൻ എല്ലാ സ്ഥലത്തും പോകാറുള്ളത് കേട്ടോ. അപ്പോൾ അർജുനോട് എപ്പോഴും ചോദിക്കും ഇതെന്തിനാ ഇത്ര വലിയൊരു ബാഗായിട്ട് പോകണം, എനിക്കിങ്ങനെ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. രണ്ട് ദിവസത്തേക്ക് നിൽക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവില്ല എന്ന് മാത്രമേ കേട്ടോ, ബാക്കിയെല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവേ. നമുക്ക് അമ്മേനെ വിളിക്കാം കേട്ടോ, അയറു എന്ത് ചെയ്യാൻ നോക്കാം. നമുക്ക് അമ്മേൻ്റെ സൗണ്ടൊക്കെ കേൾക്കണുണ്ട്. ചെയ്യായിരുന്നു ഇത്ര നേരം. ആ അയറും ഉണ്ടോ? മൂക്കിൽ ഒറ്റയ്ക്കുന്ന മരുന്നതാ, മൂക്കിൽ ഒറ്റയ്ക്കാണ്. വീട്ടിലെത്തിയപ്പം അയറ് ഫുഡൊക്കെ കഴിക്കായിരുന്നു, ഉറങ്ങല്ലോ. വെറുതെ ഇങ്ങനെ കിടക്കാണ് അല്ല അയറുമ അല്ല അയറുമ നോക്കട്ടെ, നമ്മൾ നോക്കട്ടെ. അയറിന് തീരെ സുഖമില്ല കേട്ടോ, ഭയങ്കര എന്താ പറയുക, കോൾഡും കോൾഡാണ്, അങ്ങനത്തെ വേറെ സുഖമില്ല. ഇങ്ങനെ അയറിന് തീരെ സുഖമില്ല, അയറിന് ഇങ്ങനെ കോൾഡൊക്കെയാണ്. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അപ്പം നമ്മൾ ഇന്ന് ഡോക്ടർ എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ച് നാട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി, പക്ഷേ മാറുന്നില്ല, മരുന്നൊക്കെ കുടിച്ചിട്ട് മാറുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് അയറും എങ്ങനെയാണ് മൂക്കിൽ മരുന്നൊറ്റിക്കുക, അയറും എങ്ങനെയാണ് മൂക്കിൽ മരുന്നൊറ്റിക്കാതാ. അയറും ഇങ്ങനെയാണ് കേട്ടോ മൂക്കിൽ മരുന്നൊറ്റിക്കുക അല്ലേ, മൂക്കിൽ എങ്ങനെയാണ് മരുന്നൊറ്റിക്കുക, ഇങ്ങനെയാണ് മൂക്കിൽ മരുന്ന് കിട്ടിയിരിക്കാന്ന് കാണിച്ചതാണ് കേട്ടോ അവള്. അയറു അയറിന്റെ കണ്ണെവിടെ, കണ്ണെവിടെ, കണ്ണെവിടെ ഒന്ന് കാണിച്ചു കൊടുക്കുവോ, കണ്ണ്, മൂക്ക് എവിടെ, മൂക്ക്, മൂക്ക് എവിടെ, ആ മൂക്ക്. ഇനി വായ എവിടെ, വായ, വായ അറിയില്ല കേട്ടോ. മുടി എവിടെ, മുടി, മുടി, മുടി എവിടെ, മുടി, അതും അറിയില്ല. ആ അതെ അതെ, ചീർപ്പൊക്കെ എടുത്ത് അയറും മുടി മാടാനായിട്ട് പോവാണ്. ഈ ഡ്രസ്സ് വന്നിട്ട് അമ്മേൻ്റെ ഫ്രണ്ട് തുന്നി കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനെ എന്താ ബ്ലൗസിൻ്റെ പീസ് ഇല്ല, അത് വെച്ചിട്ട് ഇങ്ങനെ ഡ്രസ്സ് കുറച്ച് ലൂസാണ്. ഇത് നമുക്ക് അമ്മ ഇങ്ങനെ കൈ വെച്ച് തുന്നാന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് സമയം കിട്ടാത്തത് കൊണ്ട് തുന്നിയിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ കുറേ ഇതാണ് പ്രശ്നം, ഇങ്ങനത്തെ കുറേ ഡ്രസ്സ് ആ ചേച്ചി തുന്നിയിട്ട് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോവാണ്. ഞാൻ ഇവിടെ ഓയിലൊക്കെ ഇട്ടിട്ടുണ്ട് കുളിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഈവനിങ് ആണ് കുളിക്കാറുള്ളത്. മോർണിംഗ് പിന്നെ നമുക്ക് തീരെ ടൈമൊന്നും ഉണ്ടാവില്ലല്ലോ, ജസ്റ്റ് മേലെ എഴുതി പോകാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ പിന്നെ നമ്മളെ മുടി ഡ്രൈ ആവാനൊക്കെ ടൈം കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈവനിങ് ആണ് കുളിക്കാറുള്ളത്. എൻ്റെ മുടി നല്ലോണം ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു, ഇപ്പം ജസ്റ്റ് ഒന്ന് അത് മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. എന്നിട്ട് മുടി ജസ്റ്റ് ഒന്ന് മുകളിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുകയാണ്. ഒരു ഹാഫ് ആൻ അവറൊക്കെ ഞാൻ തലയിൽ എണ്ണ വെക്കും കേട്ടോ. അതിനുശേഷം ഫേസിലുള്ള മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ബേബി ഓയിലാണ് കേട്ടോ, അല്ലെങ്കിൽ ഒലീവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ വെച്ചിട്ടാണ് ഞാനിപ്പം ക്ലീൻ ചെയ്യാറുള്ളത്. കാരണം എനിക്ക് ഭയങ്കര ഡ്രൈനെസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്ത് എടുക്കാറുള്ളത് ഫേസ് കംപ്ലീറ്റ്ലി. നന്നായിട്ട് നമ്മളെ മേക്കപ്പൊക്കെ റിമൂവ് ആയി പോകും കേട്ടോ. ഇനി നമ്മൾ ഇത്രയും പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു എനർജി ഇല്ല. അമ്മേനെ കുറേ ആയിട്ട് എല്ലാരും കണ്ടിട്ടില്ല അല്ലേ. അമ്മ തിരിച്ച് വീണ്ടും അടുക്കളയിലേക്ക് കയറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അമ്മ ഇപ്പൊ? ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളു. ഞാനും അമ്മ ആയറും മാത്രമേ ഇപ്പൊ ഉണ്ടാവാറുള്ളൂ. ഞാൻ രാവിലെ ഇപ്പൊ ഓഫീസിൽ പോകും തോന്നുന്നുണ്ട്, ഈവനിങ് എത്താറുള്ളു കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ അമ്മയും അയറും തമ്മിലൊരു യുദ്ധമാണ്. അമ്മേന്റെ ഇന്നലെ അമ്മേന്റെ പുറമൊക്കെ കടിച്ചയറു, കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അർജു വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ റെഡി ആവാൻ പോകുന്നതിൻ്റെ മുമ്പ് കുറച്ച് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ചൂടിൽ ചായ കുടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ താഴേക്ക് നോക്കിയ സമയത്ത് കുട്ടികളൊക്കെ അവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഈവനിങ് ആയി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഇങ്ങനെ താഴത്ത് വന്നിട്ട് കളിക്കും, അല്ലെങ്കിൽ പാർക്കിലൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ്, ഈവനിങ് ടൈം ഭയങ്കര ലൈവ്ലിയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ അയറിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എന്തായിരുന്നാ ഇവരൊന്നും കുളിച്ചിട്ടൊന്നുമില്ല. നമ്മൾ നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് 7 മണിയായിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂറോളം ഉണ്ട് കേട്ടോ അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു.
വിച്ചു ഇല്ല കേട്ടോ, വിച്ചുവിനെ അർജു വരുന്നതായിരിക്കും മെട്രോയില് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ചു നിറപ്പ ഡാന്ന് വിളിക്കാം, വിച്ചുവിനെ ഡാന്ന് കേട്ടോ അവള് വിളിക്കാം. അപ്പം വരുന്ന വയ്ക്ക് വിച്ചുവിനെ മെട്രോയില് അർജു ആക്കിയിട്ടുണ്ട്. വിച്ചു അപ്പം കരാമയിലേക്ക് വരാം. അവൻ അവിടെ രാത്രി അവൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് കാണാണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ പോയിട്ട് ഞങ്ങളോട് ജോയിൻ ചെയ്യും. യെസ്, അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ വേഗനി ഡോക്ടറുടെ അടുത്തേക്ക് പോട്ടെ. കാറിൽ കയറി ലൊക്കേഷൻ ഇട്ടപ്പോൾ സമയത്താണ് മനസ്സിലായത് 1.5 മണിക്കൂറോളം ഉണ്ട് കേട്ടോ, നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടോ ഡോക്ടറുടെ അടുത്ത് എത്താനായിട്ട്. ഡോക്ടറൊക്കെ കാണിച്ചു, ഇനി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനം മേടിക്കാനുണ്ട് കേട്ടോ. അയറൂനല്ല, ഞങ്ങൾക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അപ്പം കരാമ വന്നപ്പം നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ മേടിക്കണ സ്ഥലമാണ് സീൻ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, സ്ഥിരമായിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങോട്ട് വരാറില്ല, ഞങ്ങളിപ്പോൾ ഡിസ്കവറിയിൽ തന്നെ ഉള്ള ഒരു ഷോപ്പിൽ നിന്നാണ് മേടിക്കാറ്. വെറുതെ ഇതുവരെ വന്ന് മേടിക്കണ്ടല്ലോ, അതിനായിട്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് മേടിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ എടുത്തിരുന്ന ഒരേട്ടുണ്ട് കേട്ടോ, രാജേഷ് ഏട്ടൻ. അപ്പോൾ രാജേഷ് ഏട്ടൻ അടുത്ത് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് എടുക്കുന്നു, പിന്നെ വിച്ചുവിനെ പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വിച്ചു ഇവിടെ ഫ്രണ്ടിനെ എന്തോ കാണാനായിട്ട് വന്നിട്ടുണ്ട്. വിച്ചുവിനെ പിക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകും. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാജേഷ് ഏട്ടൻ സാധനം ഇപ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സീൻ. ചെറിയ സൂപ്പർ മാർക്കറ്റ് ആണ്, പക്ഷെ പണ്ട് ഞങ്ങൾ ഇവിടെ കരാമയിൽ നിന്ന സമയത്തൊക്കെ ഇവിടെ നേരം സാധനം മേടിക്കാറില്ല. പിന്നെ ഇവിടെ ഭയങ്കര പരിചയമായി. അപ്പം ഞങ്ങളിപ്പം എപ്പോഴും സാധനം ഇവിടെ നിന്നാണ് മേടിക്കാറ്. പക്ഷെ ലോങ്ങ് ആണ് ഞങ്ങൾക്ക് ഡിസ്കവറിയിൽ നിന്ന് ഇതുവരെ വന്ന് മേടിക്കേണ്ട, ഇതുകൊണ്ട് ഞങ്ങൾ ചില സമയത്ത് വേണ്ടാന്ന് വെക്കും. ഐരമ്മ ഹലോ പറയൂ. ഹായ് ഹായ് പറ. ഹായ് പറ. ഇനി നമ്മൾ പോണ നമ്മുടെ സ്ഥിരം റെസ്റ്റോറൻറ്റിലേക്കാണ്, ഐശ്വര്യ റെസ്റ്റോറൻറ്റ്. പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് ആണ്, പക്ഷെ അടിപൊളി ഫുഡാണ് കേട്ടോ. തമിഴ്നാട് ഫുഡാണ് അവിടെ. ഓൾറെഡി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. പത്തിൻ്റെ വരാ പറഞ്ഞ് അരമണിക്കൂറായിട്ടിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മള് ചിക്കനൊക്കെ കഴിച്ച് മട്ടൺ ഒക്കെ കഴിച്ച് കഴിക്കുമ്പോ തിരക്ക് അഭിനയിക്കാ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ ചപ്പാത്തി, പിന്നെ പ്ലെയിൻ റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വിച്ചുവിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ഈ ചട്നി പൊടികൾ കേട്ടോ. 3 ടൈപ്പ് ഓഫ് ചട്നി പൊടികൾ ഉണ്ടാവും. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനെ ഞാൻ വേറെ ഹോട്ടലിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല വലുതായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നത്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഗോബി മഞ്ചൂരിയൻ ഫ്രൈ. പക്ഷേ ഈ പ്രാവശ്യം മേടിച്ചത് അത്ര ടേസ്റ്റി ആയിരുന്നില്ല കേട്ടോ. സാധാരണ അത് ഭയങ്കര ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഈ പ്രാവശ്യം കുറച്ചൊരു മോശമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മിനി ടിഫിനാണ്. അതിൽ ഡിപ് ഇഡ്ഡലി ഉണ്ടാവാറുണ്ട്, വട ഉണ്ടാവാറുണ്ട്, മസാല ദോശ, പിന്നെ ഒരു ചട്നി സാമ്പാർ അങ്ങനത്തെയൊക്കെ, പിന്നെ പായസം ഉണ്ടാവാറുണ്ട്, പിന്നെ പൊങ്കലും കൂടി ഉണ്ടാവാറുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള
വടയൊക്കെയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സോയിൻ്റെ ഫ്രൈയും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഒരു ഈവനിങ് വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ബൈ ബൈ.